സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ സാഹസികതയും ഒപ്പം അപകടകരമായ രീതിയിലുള്ള ബൈക്ക് റൈഡിങ്ങും. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ വക അതിവേഗത്തിലുള്ള നടപടി. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിലായിരുന്നു ഇരുചക്ര വാഹനത്തിലെ യുവാവിന്റെ അഭ്യാസ പ്രകടനം. ഇതോടൊപ്പം ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടിക്കാനത്ത് ഫോർ വീലർ അപകടകരമായ രീതിയിൽ ഓടിച്ച യുവാവിനെതിരെയും നടപടിയെടുത്തു. കുട്ടിക്കാനം ഏലപ്പാറ റോഡിൽ അപകടകരമായ രീതിയിൽ ഇരുചക്ര വാഹനം ഓടിച്ച യുവാവിനെതിരെയും കുട്ടിക്കാനത്ത് സ്വകാര്യ കോളേജിലെ ഓണാഘോഷത്തിനിടെ അപകടകരമായ രീതിയിൽ നാലുചക്ര വാഹനം റേസിംഗ് നടത്തിയ യുവാവിനെതിരെയുമാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തത്. ഇരുവാഹനങ്ങളും ഓടിച്ച വിഷ്ണു നായർ, ലിയോ ജോസഫ് എന്നിവരുടെ ലൈസൻസ് ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർ ഡി ഒ പി എ നസീർ സസ്പെൻഡ് ചെയ്തു. വിഷ്ണു വാഹനം അപകടകരമായ രീതിയിൽ ഓടിക്കുകയും റോഡിന് കേടുപാടുണ്ടാക്കിയതായി പി ഡബ്ല്യു ഡി ഐ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. വിഷ്ണുവിന്റെ ലൈസൻസ് ഒരു മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. മറുപടിയായിട്ട് അദ്ദേഹം ചെയ്ത തെറ്റ് സമ്മതിക്കുകയും ഇനി മേലാൽ ആവർത്തിക്കില്ല എന്നുള്ള റിപ്പോർട്ട് മറുപടിയും ഇവിടെ ഓഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ ലൈസൻസും ഈ ചെല്ലാൻ അദ്ദേഹത്തിനെതിരെ ആദ്യം കേസെടുക്കുകയും രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഒരു മാസത്തേക്ക് ഡിസ്ക്വാളിഫൈ ചെയ്ത് ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറക്കിയുണ്ടായി. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കേസ് കുട്ടിക്കാനം മരിയൻ കോളേജിലെ വിദ്യാർത്ഥി ലിയോൺ അനിൽ ജോസഫ്, അദ്ദേഹം ഇതുപോലെ പജീറോ വാഹനത്തിൽ കൂട്ടുകാരുമായി ഓണാഘോഷത്തോട് അനുബന്ധിച്ച് കുട്ടിക്കാനും പരിസര പ്രദേശങ്ങളിലും അതിഭയാനകമായ സ്പീഡിൽ വാഹനം ഓടിച്ച് വട്ടം കറക്കുകയും അത് ശ്രദ്ധയിൽപ്പെടുകയും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ലൈസൻസ് 3 മാസത്തേക്ക് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ളതാണ്. ലിയോ ജോസഫ് കുട്ടിക്കാനത്തെ സ്വകാര്യ കോളേജിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് വാഹനം റോഡിൽ മറ്റുള്ളവർക്ക് അപകടകരമായി ഓടിക്കുന്നുവെന്ന് കോളേജിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലും കൂടാതെ പൊതുജനങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് ലിയോ ജോസഫിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ഇടുക്കി വിഷൻ ന്യൂസ്, കുട്ടിക്കാനം. ജനകീയ നിയമസഭ 2023-ൽ നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുവാൻ 9037171566 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ JN 2023 എന്ന് ടൈപ്പ് ചെയ്തയക്കുക. ജനകീയ നിയമസഭ 2023 എന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം അഭിപ്രായം രേഖപ്പെടുത്താം. ജനകീയ നിയമസഭ 2023, ജനങ്ങളുടെ ശബ്ദം.